പാർട്ടി ഫണ്ട് തിരിമറി നടത്തിയെന്ന പരാതിയിൽ പി കെ ശശിക്കെതിരെ പാർട്ടി അന്വേഷണമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ശശിക്കെതിരായ അന്വേഷണമെന്ന വാർത്ത മാധ്യമ സൃഷ്ടി മാത്രമാണ്. റിസോർട്ട് ആരോപണത്തിൽ ഇ പി ജയരാജനെതിരെയും പാർട്ടി അന്വേഷണമില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഇ പി ജയരാജനെതിരെ അന്വേഷണം ഇല്ല, വിവാദമായിട്ടുള്ള റിസോർട്ട് വിഷയത്തിൽ അന്വേഷണമില്ല, ഇപ്പോഴിതാ ഫണ്ട് തിരിമറി നടത്തിയെന്ന ആരോപണം നേരിടുന്ന പി കെ ശശിക്കെതിരെയും അന്വേഷണമില്ല എന്ന് എം വി ഗോവിന്ദൻ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ആരോപണ വിധേയരായിട്ടുള്ളവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു സമീപനം പാർട്ടി സി പി എം സ്വീകരിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അനിൽ നമ്പ്യാർ, ഈ പാർട്ടി കമ്മീഷൻ പ്രത്യേക അംഗങ്ങളെ വെച്ച് ഇ പി ജയരാജൻ വിഷയമാണെങ്കിലും അതല്ലെങ്കിൽ പി കെ ശശി വിഷയത്തിലാണെങ്കിലും എല്ലാം അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളത് വെറും മാധ്യമ സൃഷ്ടികളാണ് എന്ന തരത്തിലാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത്. പക്ഷേ ഇന്നലെ ചേർന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരുന്നു പാലക്കാട് പി കെ ശശിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്. ഈ പി കെ ശശിക്കെതിരെ ഉയർന്നിട്ടുള്ള പാർട്ടി ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൽ പുത്തരത്ത് ദിനേശിനെയാണ് അന്വേഷണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയത്. ആനാവൂർ നാഗപ്പൻ ഉൾപ്പെടെ പങ്കെടുത്തിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത് എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ അത്തരത്തിൽ തീരുമാനം കൈക്കൊണ്ടു എന്നുള്ള തരത്തിൽ സി പി എമ്മിലെ തന്നെ മറ്റ് നേതാക്കൾ അനൌദ്യോഗികമായി മാധ്യമങ്ങളെ അറിയിച്ചിട്ടും അത് ഇന്ന് ഈ എം വി ഗോവിന്ദനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അത്തരത്തിലൊരു അന്വേഷണം ഇല്ല എന്ന തരത്തിലുള്ള മറുപടിയാണ് പറയുന്നത്. അതായത് പി കെ ശശിക്കെതിരെ, നമുക്കറിയാം ശശിക്കെതിരെ നേരത്തെയും ലൈംഗിക പീഡനാരോപണ പരാതിയും മറ്റുമെല്ലാം ഉയർന്നിരുന്നു. പക്ഷെ അന്നെല്ലാം ശശിയെ സംരക്ഷിക്കുന്ന നടപടിയായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മാത്രമല്ല പരാതി നൽകിയ പെൺകുട്ടി ഇന്ന് ചിത്രത്തിൽ തന്നെ ഇല്ലാത്ത സാഹചര്യമുണ്ടായി. ശശിയാണെങ്കിൽ പൂർവാധികം ശക്തിയോടെ പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യവുമായിരുന്നു. പ്രത്യേകിച്ച് കെ ടി ഡി സിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ചുമതലകളിലേക്ക് ശശി എത്തുന്ന സ്ഥിതിയുണ്ടായി. ശേഷമാണ് പി കെ ശശിക്കെതിരെ ഇത്തരത്തിൽ ഒരു സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ പാർട്ടിയുടെ അധീനതയിലുള്ള ബാങ്കുകളിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നു, ഒപ്പം ഇത്തരത്തിൽ ഫണ്ട് തിരിമറി നടത്തി തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ മണ്ണാർക്കാട്ടിൽ നിന്നും ഉയർന്നത്. മണ്ണാർക്കാട്ടിലെ സി പി എമ്മിന്റെ കൌൺസിലർ തന്നെയാണ് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്തെത്തിയത്. പക്ഷെ ആദ്യഘട്ടത്തിൽ ആ പരാതി സംസ്ഥാന നേതൃത്വമായാലും ജില്ലാ നേതൃത്വമായാലും അതിനെ ഗൗരവത്തിലെടുക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായി. പക്ഷെ അത് പിന്നീട് മാധ്യമങ്ങളിൽ വാർത്തയായതോടുകൂടിയായിരുന്നു അതിലും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായി. ഇന്നലെ ഉത്തരത്ത് ഇത്തരത്തിൽ അന്വേഷണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അത് ഇന്ന് രാവിലെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ തീർത്തും അതിന് അത്തരത്തിലൊരു അന്വേഷണവും ഇല്ല എന്ന തരത്തിലാണ് എം വി ഗോവിന്ദൻ പ്രതികരിക്കുന്നത്. ഒപ്പം തന്നെ ഇ പി ജയരാജന്റെ ഈ റിസോർട്ട് വിവാദം സംബന്ധിച്ചുള്ള ചോദ്യത്തിനും സമാന രീതിയിലുള്ള ഒരു ഉത്തരം തന്നെയാണ് എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പരാമർശം സംസ്ഥാന സെക്രട്ടറി ഈ ആരോപണ വിധേയരായ ആളുകളെ സംരക്ഷിക്കുന്ന നടപടി എന്നുള്ളത് തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ അത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കണം എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ശശിയുടെ പ്രതികരണം വല്ലതും കിട്ടിയോ അരുൺ? അന്വേഷണം, അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന വാർത്തയുടെ പശ്ചാത്തലത്തിൽ ശശി പ്രതികരിച്ചോ? ഇതുവരെയും ഈ വിഷയത്തിൽ ശശി അത്തരത്തിൽ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഏത് അന്വേഷണത്തെയും താൻ നേരിടാൻ തയ്യാറാണ് എന്ന തരത്തിലുള്ള പ്രതികരണം നേരത്തെ ശശിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിലവിൽ ഈ പുതിയ പുത്തലത്ത് ദിനേശിനെ ചുമതലപ്പെടുത്തി അന്വേഷണം നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആയ പുത്തലത്തിനെ ഇത്തരത്തിലൊരു അന്വേഷണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയ ഇന്നലത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം, ആ തീരുമാനം സംബന്ധിച്ച് ഇതുവരെയും ശശി യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ ശശി അത്തരത്തിൽ അന്വേഷണം വരുമ്പോൾ അതിനെല്ലാം സ്വാഗതം ചെയ്യാനുള്ള സാധ്യത തന്നെയാണുള്ളത് എന്നുള്ളതാണ്. കാരണം നേരത്തെയും സമാന രീതിയിൽ തന്നെയായിരുന്നു ഏത് അന്വേഷണത്തിനെയും താൻ നേരിടാൻ തയ്യാറാണെന്ന തരത്തിലായിരുന്നു മുൻപും വലിയ ധാർഷ്ട്യത്തോടെ കമ്മ്യൂണിസ്റ്റ് ആരോഗ്യമാണ് തനിക്ക് ഉള്ളത് എന്നുൾപ്പെടെ ഉള്ള തരത്തിലുള്ള പരാമർശങ്ങളൊക്കെയാണ് മുൻകാലങ്ങളിൽ ശശിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുമ്പോൾ അതിനെയും ഏത് തരത്തിലുള്ള അന്വേഷണം നേരിടാൻ ഞാൻ തയ്യാറാണെന്ന തരത്തിലുള്ള പ്രതികരണം ശശിയുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായും ഉണ്ടാവാൻ സാധ്യത. ഏതായാലും നിലവിലേതായാലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്നും മറ്റുമെല്ലാം ശശി ഒഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതേസമയം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇതിൽ അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന തരത്തിലും പറയുന്നുണ്ട്. അതേസമയം തന്നെ പാർട്ടിയിൽ നിന്നുള്ള മറ്റ് നേതാക്കൾ മാധ്യമങ്ങൾക്കും മറ്റും നൽകിയിരിക്കുന്ന അനൌദ്യോഗികമായിട്ട് അവർ നൽകിയിരിക്കുന്ന വിവരം ഈ വിഷയത്തിൽ ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ കൃത്യമായി തീരുമാനം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. അരുൺ, പി കെ ശശി വിരുദ്ധർ എന്ന് പറയുന്നു. സ്വാഭാവികമായും ഈ പാർട്ടി ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട് പരാതി ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ പരാതി കൊടുത്തവരുടെ നിലപാട് എന്താണ്? അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന നിലപാടിലാണോ അവർ ഉറച്ചു നിൽക്കുന്നത്? തീർച്ചയായും അത്തരത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ശശിക്കെതിരെ പരാതി നൽകിയ മണ്ണാർക്കാട്ടെ കൗൺസിലർ ഉൾപ്പെടെ ഉള്ള ആളുകൾ പറയുന്നത്. ഇതിൽ തങ്ങൾ ഏതായാലും പുറകോട്ടില്ല എന്നുള്ള നിലപാടിലാണ് അവർ. അവർ പറയുന്നത് ശശി പാർട്ടിയിലേക്ക് വീണ്ടും തിരികെ എത്തി അതിനുശേഷം പൂർവാധികം ശക്തിയായി അഴിമതിയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവും മറ്റുമെല്ലാം നടത്തുന്നു. അത് നടത്തുമ്പോൾ തങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ എന്ന നിലയിൽ കൈകെട്ടി നോക്കി നിൽക്കാനാവില്ല എന്ന തരത്തിലാണ് ശശിയുടെ എതിർപക്ഷത്തുള്ള ആളുകൾ പറയുന്നത്. ഏതായാലും ഈ പരാതിയിൽ നിലവിൽ ഇത്തരത്തിലൊരു അന്വേഷണത്തിന് വേണ്ടി ഒരു കമ്മീഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സംസ്ഥാന സെക്രട്ടറി ഏതായാലും നിലവിൽ അത്തരത്തിലൊരു അന്വേഷണം നടത്തുന്നില്ല. അതെല്ലാം മാധ്യമ സൃഷ്ടികളാണെന്ന് പറഞ്ഞ് ഇതിൽ നിന്നും ഒഴിയുന്ന ഒരു സ്ഥിതിയുമാണ്. യെസ്, പാർട്ടി ഫണ്ട് തിരിമറി നടത്തി എന്ന പരാതിയിൽ പി കെ ശശിക്കെതിരെ, കെ ടി ഡി സി ചെയർമാൻ പദവിയിലിരിക്കുന്ന പി കെ ശശിക്കെതിരെ പാർട്ടി അന്വേഷണമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നു. ശശിക്കെതിരായ അന്വേഷണം എന്ന വാർത്ത മാധ്യമ സൃഷ്ടി മാത്രമാണ്. റിസോർട്ട് ആരോപണത്തിൽ ഇ പി ജയരാജനെതിരെയും പാർട്ടി അന്വേഷണം ഇല്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലെയും ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. ആരോപണങ്ങൾ ഉയരുമ്പോൾ അത് മാധ്യമ സൃഷ്ടിയായി കാണുന്നു. അതേസമയം അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയ വ്യക്തികളെ, പാർട്ടി നേതാക്കന്മാരെ പാർട്ടി കൃത്യമായും സംരക്ഷിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.